കേരളത്തിൽ ഗ്യാസ് കണക്ഷനുള്ള ആളുകൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കുന്നത്. വീഡിയോ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ മറക്കരുത്. അതായത്, ഗ്യാസ് കണക്ഷനുള്ള ഗ്യാസ് ബുക്ക് ആധാർ കാർഡുമായി ബന്ധിപ്പിക്കണമെന്ന അറിയിപ്പ് പൊതുജനങ്ങളെ വലിയ രീതിയിലാണ് വലയ്ക്കുന്നത്. ഇത്തരം സന്ദേശങ്ങൾ കണ്ട് ഗ്യാസ് ഏജൻസികളിൽ എത്തുന്ന ആളുകളുടെ തിക്കും തിരക്കും കാരണം വലിയ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. യഥാർത്ഥത്തിൽ ഗ്യാസ് കണക്ഷനുള്ള ആളുകൾ ആധാർ കാർഡുമായി ഇപ്പോൾ, അതായത് 2024 മാർച്ച് 31 മുൻപ് ഇത്തരത്തിൽ ബന്ധിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത്. ഗ്യാസ് കണക്ഷനുള്ള പാസ്ബുക്കും ആധാർ കാർഡുമായി എത്തി കൈവിരൽ പതിപ്പിക്കണമെന്നാണ് നിർദ്ദേശത്തിൽ പറയുന്നത്. ഗ്യാസ് ആരുടെ പേരിലാണോ അയാൾ തന്നെ എത്തണമെന്നും ഈ സന്ദേശത്തിൽ പറയുന്നുണ്ട്. മാർച്ച് 31 മുൻപ് ആധാറുമായി ബന്ധിപ്പിക്കണം. അടുത്ത ദിവസങ്ങളിൽ അവധിയായതിനാൽ എത്രയും പെട്ടെന്ന് ആധാർ കാർഡുമായി ബന്ധിപ്പിക്കണമെന്നും കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവ് പ്രകാരം ഭാരത് പെട്രോളിയം ഉദ്യോഗസ്ഥർ നിർദ്ദേശമനുസരിച്ചാണ് ആധാറും ഗ്യാസ് ബുക്കും തമ്മിൽ ബന്ധിപ്പിക്കേണ്ടത് എന്നും അത് കൈവിരൽ വെച്ചുകൊണ്ട് ബന്ധിപ്പിക്കണമെന്നും പൊതുജനങ്ങൾക്ക് വന്ന ഈ വാട്സപ്പ് മെസ്സേജിൽ പറയുന്നുണ്ട്. എന്നാൽ ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് പരിശോധിക്കുമ്പോൾ, പത്തനംതിട്ട ജില്ലയിൽ വടശ്ശേരിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ഭാരത് ഗ്യാസ്, അതായത് ശബരി ഗ്യാസ് കണക്ഷനുള്ള ആളുകൾക്ക് ഗ്യാസ് ബുക്ക് ആധാറുമായി ബന്ധിപ്പിക്കണമെന്ന് കാണിച്ച് അറിയിപ്പ് ഈ ഏജൻസി നൽകിയിരുന്നു. ഇത് ഈ ഏജൻസിയുടെ പ്രത്യേകമായ കസ്റ്റമേഴ്സിന് മാത്രമാണ് ഉണ്ടായത്. എന്നാൽ ഈ സന്ദേശം സോഷ്യൽ മീഡിയയിലൂടെ അതല്ലെങ്കിൽ വാട്സപ്പിലൂടെ കൂടുതൽ പ്രചാരണം നേടി. ഇത്തരത്തിലുള്ള സന്ദേശം കണ്ട ഉടനെ തന്നെ ആളുകൾ അതത് ഗ്യാസ് ഏജൻസികളിലെത്തി വലിയ തിക്കും തിരക്കും ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ടായി. ഗ്യാസ് ബുക്ക് ആധാർ കാർഡുമായി ബന്ധിപ്പിക്കണമെന്ന വാർത്ത വന്നതോടുകൂടി വലിയ പരിഭ്രാന്തിയാണ് ജനങ്ങൾക്കിടയിലുണ്ടായത്. എന്നാൽ ഇത്തരത്തിലൊരു നിർദ്ദേശം മറ്റു ഏജൻസികൾക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് നമ്മുടെ അന്വേഷണത്തിൽ വ്യക്തമായത്. ഇന്ത്യൻ ഗ്യാസ്, ഭാരത്, അത്തരത്തിലുള്ള ഒരു ഏജൻസികൾക്കും ഇത്തരത്തിൽ ഒരു അറിയിപ്പ് ലഭിച്ചിട്ടില്ല. യഥാർത്ഥത്തിൽ ഇത്തരത്തിലൊരു അറിയിപ്പ് ഉണ്ടോ എന്ന കാര്യത്തിൽ തന്നെ വ്യക്തതയില്ല. ഇങ്ങനെ ഒരു മെസ്സേജ് നിങ്ങൾ അതല്ലെങ്കിൽ വാട്സപ്പിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾ കാണുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ ഗ്യാസ് ബുക്കിലുള്ള നമ്പറുമായി നിങ്ങളുടെ ഗ്യാസ് ഏജൻസിയുമായി ബന്ധപ്പെട്ട് ആവശ്യമുണ്ട് എങ്കിൽ മാത്രം ഗ്യാസ് ഏജൻസിയിലെത്തി ആധാർ കാർഡ് ഗ്യാസ് ബുക്കുമായി ബന്ധിപ്പിക്കുന്ന നടപടി പൂർത്തിയാക്കുക. ഇതിപ്പോൾ കേരളത്തിൽ അങ്ങനെ ഒരു നടപടി ചെയ്യുന്നില്ല. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില ഏജൻസികളിൽ മാത്രം നടത്തുന്ന ഒരു നടപടിക്രമങ്ങൾ മാത്രമാണിത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ചെയ്യേണ്ട ഒരു സാഹചര്യമില്ല. പ്രത്യേകമായ മെസ്സേജുകൾ അതല്ലെങ്കിൽ നിങ്ങളുടെ ഗ്യാസ് ഏജൻസിയിൽ നിന്ന് പ്രത്യേകമായ ഫോൺ കോളുകളോ അത്തരത്തിലുള്ള നിർദ്ദേശം ലഭിച്ച ആളുകൾ മാത്രം അത് ചെയ്താൽ മതിയെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെ അറിയിപ്പ് നൽകുന്ന ഗ്യാസ് ഏജൻസികൾ ആ ഒരു അറിയിപ്പിൽ പറയുന്ന കാര്യം ഇത്രയും കൂടിയുണ്ട്. അതായത്, കണക്ഷൻ വിദേശത്തുള്ള ആളിന്റെ പേരിലാണ് എങ്കിൽ വീട്ടിലെ മറ്റ് അംഗങ്ങളുടെ പേരിലേക്ക് മാറ്റി ആധാറുമായി ബന്ധിപ്പിക്കണമെന്ന നിർദ്ദേശമുണ്ട്. ആരുടെ പേരിലാണോ മാറ്റുന്നത് അവരുടെ ബാങ്ക് പാസ്ബുക്ക്, റേഷൻ കാർഡ്, ആധാർ കാർഡ് എന്നിവയായിട്ടാണ് ഏജൻസിയിലെത്തേണ്ടത്. അപ്പോൾ ഇത്തരത്തിലുള്ള നിർദ്ദേശം അതല്ലെങ്കിൽ സന്ദേശങ്ങൾ നിങ്ങളുടെ ഗ്യാസ് ഏജൻസിയിൽ നിന്ന് വന്നിട്ടുണ്ടോ എന്ന് ഒന്ന് പരിശോധിക്കുക. മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി.